നമസ്കാരം. ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് രാഷ്ട്രത്തിൻ്റെ ക്ലാസ്സാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. നമുക്കിനി ക്ലാസ്സിലോട്ട് കടക്കാം. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ പഠിച്ചു നിർത്തിയ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആദ്യം പഠിക്കാനുള്ള പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് വായിക്കാം. അംഗ്രേസി സാഹിത്യനെ ഫി ഉള്ളൂർ കോ ബഹുത്ത് ആകർഷിക്കിയ കോളേജ് ഗ്രന്ഥാലയ സെ അംഗ്രേസി കെ വിശിഷ്ട ഗ്രന്ഥ ലേക്കർ പഠ്തേ രഹേ പഹലെ ഇറൻഡൈസെ അവുക് കവിയോ കി രചനായ പഠ്തേ രഹേ പർബാദ് കോ ഉൻഹേം ഫാവഗത പർ ഏക് പ്രകാർ കി വിരക്തി സി ആഗൈ ഔർ ബ്രൗണിംഗ് ലോവൽ എമേഴ്സൺ വാൾഡ് ഹിവർട്ട് മാൻ വേർഡ്സ് വർത്ത് ജൈസെ കവിയോ കി വിചാരോത്തേജക രചനായ പസന്ത് കർണേ ലഗേ ഉന് ദിനോ ഉൻഹോനെ അംഗ്രേസി മേ ഏക് കവിത ഫി ലിഖി ജിസ്കി പ്രൊഫസർ ബായിൽ നേ മുക്തഗണ്ട് പ്രശംസ കി ധീരെ ധീരെ അംഗ്രേസി പർ ഉൻക ഇത്തന അധികാർ ഹോഗയാ കി വേ മയൂർ സന്ദേശം നാമക്ക് മലയാളം കാവിക അംഗ്രേസി മേ പദ്യാനുവാദ് പ്രസ്തുത് കർസകെ ഗണിത മേ ഉള്ളൂർ അച്ഛേ നഹീന്ദേ ഉൻഹോനെ ദർശൻ ശാസ്ത്രമേ ബി എ കിയ ഇസ് പരീക്ഷ മേ വേ ദർശൻ മേ പ്രഥം ശ്രേണി മേ ഉത്തീർണ ഹുവ അവർ അംഗ്രേസി മേ ദ്വിതീയ ശ്രേണി തദുപരാന്ത് വേ ഏക് ഹൈസ്കൂൾ മേ അധ്യാപക് ബനെ ഏക് ഹി വർഷ മേ വേ ഊ സ്കൂൾ കെ പ്രധാന അധ്യാപക കെ രൂപ മേ നിയുക്ത ഹുയേ സർക്കാരി നൗക്കരി ഉസ് ജമാനെ മേ ഫി ആകർഷക ധി സെൻസസ് കമ്മീഷൻ കെ ദഫ്തർ മേ ഉൻഹോനെ ക്ലാർക്ക് കാ പദ് ലേ ലിയ അപ്പനെ കർമ്മകുശലതാ സേ വേ ശീക്ര ഹി ഹെഡ് ക്ലർക്ക് ബനെ 1903 മേ ഉൻഹോനെ ബി എൽ കി ഉപാധി ലി ഔർ 1904 മേ തമിഴ് ഔർ മലയാളം മേ എം എ കിയെ ഉൻകി ഔപചാരിക ശിക്ഷ കി യഹി ഇതി ധി പർ ഉൻകി അനൗപചാരിക ശിക്ഷ ഔർ ആനുഷംഗിക ശിക്ഷ ആജീവൻ ജാരി രഹി ഇനി നമുക്ക് ഓരോ ലൈനായിട്ട് അർത്ഥം നോക്കാം. അംഗ്രേസി സാഹിത്യനെ ഫി ഉള്ളൂർ കോ ബഹുത്ത് ആകർഷിക്കിയ ഇംഗ്ലീഷ് സാഹിത്യവും ഉള്ളൂരിനെ ഒരുപാട് ആകർഷിച്ചു. കോളേജ് ഗ്രന്ഥാലയ സെ അംഗ്രേസി കെ വിശിഷ്ട ഗ്രന്ഥ ലേക്കർ പഠ്തേ രഹേ കോളേജ് ലൈബ്രറിയിൽ നിന്നും അദ്ദേഹം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിരുന്നു. പഹലെ ബൈറൻ ഡൈസെ ഫാവ്ഗ് കവിയോ കി രചനായ പഠ്തേ രഹേ ആദ്യം ബൈറനെ പോലുള്ള കവികളുടെ രചനകളാണ് അദ്ദേഹം വായിച്ചിരുന്നത്. പർബാദ് കോ ഉൻഹേ ഫാവ്ഗ് ദ പർ ഏക് പ്രകാർ കി വിരക്തി സെ ആഗൈ ഔർ ബ്രൗണിംഗ് ലോവൽ എമേഴ്സൺ വാൾഡ് ഹിവർട്ട് മാൻ വേർഡ്സ് വർത്ത് ജൈസെ കവിയോ കി വിചാരോത്തേജ രചനായ പസന്ത് കർണേ ലഗേ ആദ്യം ബൈറനെ പോലുള്ള കവികളുടെ രചനകളാണ് വായിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാവാത്മകമായ കവിതകളിൽ വിരക്തി തോന്നി. പിന്നീട് ബ്രൗണിംഗ് ലോവൽ എമേഴ്സൺ വാട്ട് ഹിവാട്ട് മാൻ വേർഡ്സ് വർത്ത് തുടങ്ങിയ കവികളുടെ രചനകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഉൻ ദിനോ ഉൻഹോനെ അംഗ്രേസി മേ ഏക് കവിത ഫി ലിഖി ജിസ്കി പ്രൊഫസർ ബായിൽ നേ മുക്തഗണ്ട് പ്രശംസാക്കി ആ സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു കവിത എഴുതി. ആ കവിതയെ പ്രൊഫസർ ബ്രായിൽ വളരെയധികം പ്രശംസിച്ചു. ധീരെ ധീരെ അംഗ്രേസി പർ ഉൻക ഇതന അധികാർ ഹോഗയാക്കി വേ മയൂർ സന്ദേശം നാമക്ക് മലയാളം കാവിക അംഗ്രേസി മേ പദ്യാനുവാദ് പ്രസ്തുത് കർസകെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഇംഗ്ലീഷിൽ കൂടുകയും അദ്ദേഹം മയൂര സന്ദേശം എന്ന മലയാളം കാവ്യത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജിമ നടത്തുകയും ചെയ്തു. ഗണിതമേ ഉള്ളൂർ അച്ഛേ നഹീന്ദേ മാത്സിൽ അദ്ദേഹത്തിന് അത്ര പ്രതിഭ ഉണ്ടായിരുന്നില്ല. ഉൻഹോനെ ദർശൻ ശാസ്ത്രമേ ബി എ കിയെ അദ്ദേഹം തത്വശാസ്ത്രത്തിലാണ് ബി എ പഠിച്ചത്. ഇസ് പരീക്ഷ മേ മേ ദർശൻ മേ പ്രഥം ശ്രേണി മേ ഉത്തീർണ ഹുവ അവർ അംഗ്രേസി മേ ദ്വിതീയ ശ്രേണി ഈ പരീക്ഷയിൽ അദ്ദേഹം തത്വശാസ്ത്രത്തിന് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഇംഗ്ലീഷിന് സെക്കൻഡ് ക്ലാസ്സും കരസ്ഥമാക്കി.
തദുപരാന്ത് വേ ഏക് ഹൈസ്കൂൾ മേ അധ്യാപക് ബനെ. അതിനുശേഷം അദ്ദേഹം ഒരു ഹൈസ്കൂളിൽ അധ്യാപകനായി. ഏക് ഹി വർഷ് മേ വേ ഉസ് സ്കൂൾ കെ പ്രധാന അധ്യാപക കെ രൂപ മേ നിയുക്ത് ഹുയേ. ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം ആ സ്കൂളിൽ പ്രഥമ അധ്യാപകനായി. സർക്കാരി നൗക്കരി ഉസ് സമാനെ മേ ഫി ആകർഷക് ഥി. സർക്കാർ ജോലി ആ സമയത്തും ഒരു ആകർഷണമായിരുന്നു. സെൻസസ് കമ്മീഷൻ കെ ദഫ്തർ മേ ഉൻഹോനെ ക്ലാർക്ക് പദ് ലേ ലിയ. സെൻസസ് കമ്മീഷന്റെ ഓഫീസിൽ അദ്ദേഹം ക്ലർക്ക് പദവിയിലെത്തി. അപ്പനെ കർമ്മ കുശലദാസേ വേ ശീഗ്രഹി ഹെഡ് ക്ലർക്ക് ബനെ. അദ്ദേഹത്തിന്റെ സാമർഥ്യം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹെഡ് ക്ലർക്കായി. 1903 മേ ഉൻഹോനെ ബി എൽ കി ഉപാധി ലി. 1903 അദ്ദേഹം ബി എൽ പാസ്സായി. അവർ 1904 മേ തമിഴ് അവർ മലയാളം മേ എം എ കിയെ. 1904 അദ്ദേഹം തമിഴിലും മലയാളത്തിലും എം എ കരസ്ഥമാക്കി. ഉൻകി ഔപചാരിക ശിഷ്യാക്കി യഹി ഇതിഥി. അദ്ദേഹത്തിന്റെ ഔപചാരിക വിദ്യാഭ്യാസം ഇങ്ങനെയായിരുന്നു. പറുൻകി അനൗപചാരിക ശിക്ഷ ഔർ ആനുഷംഗിക ശിക്ഷ ആജീവൻ ജാരി രഹി. എന്നാൽ അദ്ദേഹത്തിന്റെ അനൗപചാരിക വിദ്യാഭ്യാസം ജീവിതാവസാനം വരെ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.